ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ജൂലൈ 21-ന് നമ്മളെല്ലാവരും ചാന്ദ്രദിനമായി ആഘോഷിക്കുകയാണ്. അന്നേ ദിവസത്തെ മത്സര പരിപാടികളിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രിയ കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി പ്രസംഗവുമായിട്ടാണ്. നമുക്ക് കേട്ടു നോക്കിയാലോ? അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യണേ. എന്നാൽ നമുക്ക് പ്രസംഗത്തിലേക്ക് പോയാലോ. മാന്യ സദസ്സിന് വന്ദനം. ഇന്ന് ജൂലൈ 21. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഭൂമിയുടെ പ്രകൃതിയുള്ള ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഭൂമിക്ക് വെളിയിൽ മനുഷ്യൻ്റെ പാദസ്പർശമേറ്റ ഏക ആകാശഗോളവും ചന്ദ്രനാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാൽവയ്പ്പും എന്നാൽ മാനവരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടവുമായ ആ മഹാസംഭവം. മനുഷ്യൻ്റെ ആദ്യ ചാന്ദ്ര സന്ദർശനം നടന്നത 1969 ജൂലൈ 21-നാണ്. അന്നേ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി നമ്മൾ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20-നാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21-ന് വാഹനത്തിൽ നിന്ന് ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യനെന്ന നേട്ടം കരസ്ഥമാക്കി. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്പ്, മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായി വിശേഷിക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധം വളർത്തുവാനുമാണ് ഈ ദിവസം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. ശാസ്ത്ര സംഘടനകളുടെ നേതൃത്വത്തിലും സ്കൂളുകളിൽ ശാസ്ത്ര ക്ലബ്ബുകളുടെ ആഭിമുഖ്യത്തിലും വിവിധ പരിപാടികൾ ഈ ലക്ഷ്യത്തോടെ നടത്തി വരാറുണ്ട്. വരും നാളുകളിൽ പുതിയ തലമുറയ്ക്ക് ചാന്ദ്രശാസ്ത്ര ലോകത്ത് പുതിയ കാൽവയ്പ്പുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ചാന്ദ്രദിനം ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു. നന്ദി, നമസ്കാരം. കൂട്ടുകാരെ, പ്രസംഗം കേട്ടല്ലോ? ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യണേ. പുതുപുത്തൻ എഡ്യൂക്കേഷണൽ വീഡിയോസുമായി ഞങ്ങളോട് വരുന്നതായിരിക്കും. ബൈ.